നമസ്കാരം, ഞാൻ സുരേഷ് സരിക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പിച്ചുകളെ കുറിച്ച് പഠിച്ചായിരുന്നു അല്ലേ? 12 പിച്ചുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. നമ്മൾ പിച്ചുകളെ കുറിച്ച് പഠിച്ചപ്പോൾ അതിനകത്ത് 5 ഷാർപ്പുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഈ 5 ഷാർപ്പുകൾ തന്നെ ചില സന്ദർഭങ്ങളിൽ 5 ഫ്ലാറ്റുകളായിട്ടും വരും. എന്നാൽ നമുക്ക് ഈ ഷാർപ്പിനെ നമുക്ക് ഹാഫ് സ്റ്റെപ്സ് എന്ന് വിളിക്കാം. ഹാഫ് സ്റ്റെപ്സ് അതായത് സിയിൽ നിന്നും അര നോട്ട് മുകളിലേക്ക് കൂടുമ്പോൾ, റേസ് ചെയ്യുമ്പോൾ അവിടെ അന്നേരം അവിടെ ഒരു ഷാർപ്പ് ക്രിയേറ്റ് ആകും. അതേസമയം ഡിയിൽ നിന്ന് അര നോട്ട് കുറയുമ്പോൾ ആ ഷാർപ്പ് തന്നെ ഫ്ലാറ്റായിട്ട് മാറും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ സംഗീതം പഠിക്കുമ്പോൾ ഈ സംഗീതം എന്ന് പറയുന്ന ഒരു ഭാഷയാണ്, ഭാഷ. അപ്പോൾ അത് ഭാഷയാവുമ്പോൾ നിശ്ചയമായിട്ട് നമുക്കറിയാം അതിനകത്ത് അക്ഷരങ്ങളുണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ഇന്നലെ പഠിച്ച 12 പിച്ചുകളിൽ നിന്നും ഞാൻ ആ ഹാഫ് സ്റ്റെപ്സിനെ ഒഴിവാക്കുകയാണ്. അതായത് ഷാർപ്പുകളെ ഒഴിവാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അക്ഷരങ്ങൾ എന്തൊക്കെയാണ്? സി, ഡി, ഇ, എഫ്, ജി, എ, ബി. ഇപ്പോൾ സംഗീതത്തിലെ 7 നോട്ട്സുകൾ എന്ന് പറയുന്നതാണ് സി, ഡി, ഇ, എഫ്, ജി, എ, ബി. ഇവയെ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ, രി, ഗ, മ, പ, ധ, നി. ഇപ്പോൾ സംഗീതത്തിലെ 7 സംഗീതം എന്ന് ചോദിച്ചാൽ എന്താണ് സംഗീതം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും സംഗീതം ഒരു ഭാഷയാണ്. ആ സംഗീതത്തിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 7 അക്ഷരങ്ങൾ. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഈ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, വീണ്ടും അടുത്ത ക്ലാസ്സിൽ.